നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. മുട്ടിൽ മരമുറി, തൊഴിൽ തട്ടിപ്പ്, സ്വർണ്ണ കള്ളക്കടത്ത്, സ്വപ്ന സുരേഷ് തുടങ്ങി കഷ്ടകാലത്തിന് പിന്നാലെ സർക്കാരിന് തലവേദനയായി ഇപ്പോൾ പുരാവസ്തുവും മോൺസൺ മാവുങ്കലും. സർക്കാർ ഓരോ മാസവും ഇങ്ങനെ ഓരോന്ന് ഒപ്പിച്ചു കൊണ്ടുവരുന്നത് കൊണ്ട് ട്രോളർമാർക്കും വിമർശകർക്കും കെങ്കേമമാണ്. മുട്ടിൽ മരമുറി കേസ് ഒരു തരത്തിൽ തേച്ചു മാച്ചു കളയുമ്പോഴാണ് അടുത്ത മാരണവുമായി മോൺസൺ മാവുങ്കൽ എത്തിയത്. ഇനി എന്തു ന്യായീകരണം നടത്താനും പറ്റാത്ത അവസ്ഥയിലുമാണ് സർക്കാർ. ലോക്നാഥ് ബെഹ്റയാണ് ഇപ്പോൾ സർക്കാരിന് തലവേദന സൃഷ്ടിച്ചിരിക്കുന്നതും. നൈസായി അദ്ദേഹത്തെ നിർബന്ധിത അവധിയും എടുപ്പിച്ചിരിക്കുകയാണ്. സർക്കാരിന്റെ ഈ കഷ്ടകാലത്തെക്കുറിച്ച് നമ്മുടെ പണിക്കർജിയുടെ വക കിടിലും ട്രോളും എത്തി. മരം, യൂണിവേഴ്സിറ്റി, തൊഴിൽ തട്ടിപ്പ്, വ്യാജ വാർത്ത, വെള്ളമടി, അറസ്റ്റ്, പുരാവസ്തു, സ്വപ്ന സുരേഷ്, എങ്ങോട്ട് തിരിഞ്ഞ് വെടിവെച്ചാലും സ്വന്തം മൂലത്തിൽ തന്നെ തറയ്ക്കുന്ന പ്രത്യേകതരം ആക്ഷനാണ് ശ്രീജിത്ത് പണിക്കർ കാണിച്ചു തരുന്നത്. ഓടാനുള്ള കണ്ടമാണ് പിന്നിൽ കാണുന്നതെന്നും ശ്രീജിത്ത് പണിക്കർ പറയുന്നു. മോൺസൺ മാവുങ്കലിന് സുരക്ഷയൊരുക്കാൻ പോലീസ് മേധാവി തീരുമാനിച്ചെങ്കിൽ അതിനർത്ഥം സേനയിലെ ഒന്നാമനെ പിഴച്ചു എന്നാണ്. സേനയിലെ ഒന്നാമന്റെ വീഴ്ച ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയല്ലെന്നാണ് ചിലരുടെ വാദം. അത് പിന്നെ പൊതുമരാമത്ത് വകുപ്പിന്റെയോ വിനോദസഞ്ചാര വകുപ്പിന്റെയോ വീഴ്ചയാണോ എന്നും ശ്രീജിത്ത് പണിക്കർ ചാനൽ ചർച്ചയ്ക്കിടെ ചോദിച്ചിരുന്നു. ഇതിനോട് പ്രതികരിച്ച് നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട്. കേരളത്തിലെ പാവങ്ങളെ വഞ്ചിച്ച് മുക്കി നക്കിയ എത്രയധികം കേസുകൾ ഉണ്ടാകും കോടതികളിൽ. അതുപോലെ ഇതും തിരശ്ശീലക്കുള്ളിൽ തന്നെ പൊടി പിടിച്ച് ഉറങ്ങുമെന്ന് ഒരാൾ പറയുന്നു. അതേസമയം മാധ്യമ പ്രവർത്തകരിൽ ഫ്രോഡുകളും കള്ളനാണയങ്ങളും പിടിക്കപ്പെടുമ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് മൗനം ചുറ്റിനുമുണ്ടെന്ന് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ പറയുന്നു. ശരിയായ വാർത്ത അറിയിക്കേണ്ട ഡ്യൂട്ടിയും അറിയാനുള്ള പൗരാവകാശവും ഒക്കെ ചില മാധ്യമങ്ങൾ മറക്കും. മീഡിയ എന്ന പേരിൽ കിട്ടുന്ന അധികാരം ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ ഇന്നാട്ടിൽ വ്യവസ്ഥയില്ല. സഹിൻ ആന്റണിയാണ് അവസാനത്തെ ഉദാഹരണമെന്നും ഹരീഷ് വാസുദേവൻ വിമർശിച്ചിരുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.